ഹായ് സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, അപ്പൊ നമ്മുടെ കണ്ടത്തിന്റെ മണ്ണിൽ ഇതാ ഒരു യൂസ്ഡ് കാറിന്റെ ഷോറൂം ഷോപ്പ്, അമരി യൂസ്ഡ് കാർ. അപ്പൊ അതിന്റെ ഉദ്ഘാടന വേള ഇന്ന് നടന്നു. നമ്മുടെ മഹല്ല് കണ്ണത്ത് മഹല്ല് കാവ്, അതുപോലെ തന്നെ യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ കാളികാവ് ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മൊയ്ക്കിൽ ബാബുട്ടി, സെക്രട്ടറി മുസ്തഫ, നാട്ടുകാർ, കുടുംബങ്ങളും ഒക്കെ കൂടിയിട്ടുള്ള ഒരുപാട് ആളുകൾ കൂടിയിട്ടുള്ള ഒരു ചടങ്ങാണ്. നമുക്ക് അതിന്റെ ആ വീഡിയോയും അതുപോലെ തന്നെ അതിന്റെ ഓണറെ എന്താണ് ഓണർക്ക് പറയാനുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ എന്ന് ചോദിക്കാം, അത് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബ്രോക്കർ ഡീലേഴ്സിന്റെ പ്രസിഡന്റ് പറയുന്ന കാര്യങ്ങളും. യൂസ്ഡ് ബൈക്ക് ആൻഡ് ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സിന്റെ കരുവാരകുണ്ട് ഏരിയയിലാണ് ഇന്ന് നമ്മുടെ പുതിയൊരു ഷോറൂം ഓപ്പൺ ചെയ്തിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ തന്നെ 12,000 തൊഴിലാളികളും ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിലവിൽ പല കസ്റ്റമറും ഈ പുതിയ പുതിയ വണ്ടികളൊക്കെ എടുക്കുമ്പോൾ അത് ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് അടവടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വളരെ ഒരുപാട് നഷ്ടങ്ങളാണ് അവർക്കൊക്കെ ഉണ്ടാകുന്ന ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള യൂസ്ഡ് കാറ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ഇത്തരത്തിലുള്ള ഓരോ ഷോറൂമുകളും ഇന്ന് നിലവിൽ പല മേഖലയിലായിട്ട് തുറന്ന് പ്രവർത്തിക്കുന്നത്. അതുപോലെ ഈ ഏരിയയിലുള്ള 10-15 കടകൾ ഈ കരുവാരകുണ്ട് ഏരിയയിൽ തന്നെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മളെ പുതിയ ഈ ഷോറൂമായി ബന്ധപ്പെട്ട് എല്ലാവരും സഹകരിക്കണം, സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് കരുവാരുണ്ടിന്റെ ഹൃദയഭാഗത്ത് കണ്ണത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് പുതുതായിട്ട് ഓപ്പൺ ചെയ്ത കടയാണ് അമ്രി യൂസ്ഡ് കാർസ്. ഇതിന്റെ മാനേജർ MD നമ്മുടെ മാൻ കേരള ഇദ്ദേഹമാണ്. നമ്മുടെ കരുവാരുണ്ടിന്റെ ഏരിയയിൽ ഏകദേശം ഒരു 50 യൂസ്ഡ് സ്ഥാപനങ്ങൾ ഇപ്പോൾ നിലനിന്ന് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ നമ്മുടെ ഈ അമ്രി എന്ന സ്ഥാപനം നമ്മുടെ മാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്ഥാപനത്തിന് കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ്റെ കാളിയ ഏരിയ കമ്മിറ്റിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ആശംസകൾ അർപ്പിക്കുന്നു. അതോടൊപ്പം എല്ലാ ആളുകളും ഈ സ്ഥാപനവുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോളേ ഇനിയിപ്പോ ഓണറെ നമ്മള് കാണണ്ടേ, മാനുവാക്ക. മാനുവാക്കാന്റെ ഒറിജിനൽ പേര് ഒരുവിധം ആളുകൾക്ക് അറിയില്ല. എല്ലാവരും ചിലപ്പോ ഞാൻ എന്റെ പേര് ഇപ്പൊ കുഞ്ഞുട്ടിയാന്നില്ലെങ്കിൽ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്റെ ഒറിജിനൽ പേര് ഇപ്പോഴും എന്റെ ഒരു 10-20,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളതിൽ 24,000 ആളുകൾക്ക് അറിയില്ല. അതുപോലെ തന്നെ മാനുവാക്കാന്റെ പേര് ഒറിജിനൽ പേര് സംഭവം എനിക്കും അറിയില്ല. സത്യത്തിൽ ഒറിജിനൽ പേരെന്താ? മൊയ്തീൻ. മൊയ്തീൻ, ആ പേര് മറക്കാത്തൊരു പേരാണല്ലോ. അല്ല എന്താ പറയുക, നമ്മള് നിങ്ങളിപ്പോ ഞാൻ കാണുന്ന കാലം മുതലേ വണ്ടി കച്ചവടക്കാരനാന്ന് എനിക്കറിയാം. എന്നാ ഒരു സ്ഥാപനങ്ങൾക്ക് ഇല്ല, അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. എന്താ ഒരു സ്ഥാപനമായിട്ട് നിങ്ങൾ ഈ ഒരു ഷോപ്പായിട്ട് തുടങ്ങാനുള്ള കാരണം? ഷോപ്പായിട്ട് തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാല് നമുക്ക് വണ്ടി വീട്ടിലിട്ടാല് അവിടെ റോഡും കൂടി ഇടണം, വീട്ടില് 4 ബാക്കിൽ പുറത്തിടണം, പിന്നെ അവിടെ ഇവിടെയും കൊണ്ടുപോയിടണം. അപ്പൊ അതുകൊണ്ട് അതൊരു സുരക്ഷിതല്ല. അങ്ങനെ ഒരു ഷോപ്പ് പള്ളിന്റെ അവിടെ ഒരു സ്ഥലം ഇവിടെ കിട്ടിയപ്പോ പിന്നെ ഒരു ബിൽഡിങ് പൊളിച്ചതാണ് ഇവിടെ. അപ്പൊ ആ ബിൽഡിങ് പൊളിച്ച സ്ഥലം ഇവിടെ കൊറേ കടന്നപ്പോ പള്ളിക്കാരോട് ചോദിച്ചപ്പോ അവര് അങ്ങനെ നമുക്ക്. അതും നമ്മുടെ മലയോര ഹൈവേന്റെ ഫ്രണ്ടില്. പിന്നെ നമ്മളിപ്പോ ഇവിടെ കാറുകള് നമ്മൾ കൊടുക്കുന്ന സെക്കൻഡ് ഹാൻഡ് കാറുകൾ നമ്മൾ എക്സ്ചേഞ്ച് ഉണ്ട്, അത് എങ്ങനെയാണ്? അതൊന്നും ഇപ്പൊ പാർട്ടിക്കാർ വന്നുകാണ്ട് മാനു കാലേ മാനു എനിക്ക് ഇങ്ങനെ വണ്ടി വേണം, ഇന്ന കമ്പനിന്റെ വണ്ടി വേണം എന്ന് പറഞ്ഞ് നമ്മളത് എത്തിക്കും. അത് എക്സ്ചേഞ്ച് ഉണ്ട്. ഏത് വണ്ടി നമ്മള് എക്സ്ചേഞ്ച് ചെയ്യും? പാർട്ടിക്കാർക്ക് ഏതാ ഇഷ്ടപ്പെട്ട വണ്ടി വണ്ടിയായിട്ട് എക്സ്ചേഞ്ച് നമ്മൾ കൊടുക്കും. അപ്പൊ വന്നു കഴിഞ്ഞാൽ ഇവിടെ വണ്ടി ഇല്ലാതെ ആൾക്കാർ തെറ്റിപ്പോവില്ല അല്ലേ? മേദിയാക്ക അല്ല മാനുവാക്ക, ഇനിയിപ്പോ എന്റെ അല്ല നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളും കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റും? നമ്മള് ആർക്കാണെങ്കിലും മിതമായ നിരക്കില് ഓർക്ക് ഇഷ്ടപ്പെട്ട വാഹനം ഒരു വണ്ടി എടുത്ത് ഒരു 6 കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു കൊണ്ടുവരാണെങ്കിൽ നമ്മൾ ആ വണ്ടി തിരിച്ചെടുക്കും. അങ്ങനത്തെ ഗ്യാരണ്ടിയിലാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത്. അതിപ്പോ ഇവിടെ നമ്മളവിടെ ഇവിടെ ചുറ്റുവട്ടത്തിൽ ആൾക്കാരോടൊക്കെ നമ്മള് കയറുകാരുണ്ട് വാദത്തിൽ ആൾക്കാർ കുറെ ആൾക്കാർക്ക് നമ്മൾ വണ്ടി കൊടുക്കും. അവരൊക്കെ അപ്പൊ നമ്മളോട് ഇപ്പോഴും ഒരു ഒരു കൊല്ലം മുന്നേ കൊടുത്ത ഒരു പിന്നെ സ്വിഫ്റ്റ് ആ ടീം ഇപ്പൊ എന്നോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ് തന്ന വിലക്ക് ഇപ്പോഴും
വണ്ടിക്ക് ആള് ചോദിക്കണ്ടിരുന്നു. ആ വില ആ വില ആ അപ്പൊ ഒരു വരുന്നുണ്ടോ? ഇല്ല, ഓല് നിന്നെത്തൂല, ഓല് ഇപ്പോഴും ഇല്ല. അപ്പൊ അതാണ് നമ്മളെ കച്ചവടം. ഓക്കെ ഓക്കെ. അപ്പൊ പ്രവാസി ജീവിതം നമ്മള് പ്രവാസിയോ 2013 വരെ നമ്മള് പ്രവാസിയാണ്. ഏ, അപ്പൊ അതിലൊരു ചരിത്രം കൂടെ ഉണ്ടല്ലേ. പ്രവാസി ആയിട്ട് പ്രവാസി ജീവിതം നിർത്തിയതിനു ശേഷമാണ് ഈ ഒരു ഏർപ്പാട് ഇറങ്ങിയിട്ടുള്ളത് അല്ലേ. അപ്പൊ അതേ ഇതുപോലെ എത്ര കൊല്ലം നിന്നു? 13 ഓഗസ്റ്റില് നിർത്തിയതാ. 2013 ഇതാക്കാത്ത വന്നപ്പോ നിർത്തിയതാണ് നമ്മള്. ഇതാക്കാത്തിൽ വന്നിന്ന് എല്ലാരും തൊളിച്ചിങ്ങോട്ട് കയറ്റിയാലോ. അതെ, ആ തൊളിച്ചില് പെട്ട ആളായ. അപ്പൊ അതിന്റെ ശേഷം പിന്നെ എന്തേലും പരിപാടി? അതിന്റെ ശേഷം ഇതല്ലേ, കച്ചവടങ്ങൾ, ചെറിയ ബ്രോക്കർമാർ എടുക്കും, ചെറിയ വണ്ടി എടുക്കും, അങ്ങനെ കച്ചവടം ചെയ്തതിനാണ്. ആയിക്കോട്ടെ. അങ്ങനെ പിന്നെ പ്രവാസി അവസാനത്തിൽ പിന്നെ നമ്മള് ചെറിയതായിട്ടില്ലേ ഇതിന് തുടങ്ങിയതാണ്. അങ്ങനെ ഇപ്പോ ആൾക്കാർക്ക് എല്ലാവർക്കും നമ്മള് വണ്ടി വേണ്ടവരൊക്കെ വിളിക്കും, വരും, എടുത്തു കൊടുക്കും. നമ്മള് കൊണ്ട് നമ്മളത്തില്ലാത്ത നമ്മൾ എടുത്തു കൊടുക്കും. ആളുകൾക്ക് നമ്മളെന്താ വെച്ചാല് വണ്ടി ഇരുവണ നിൽക്കുമ്പോ ഇവിടെ ഇപ്പൊ നമ്മള് കരുതിയ വണ്ടി ഇല്ലാന്ന് പറഞ്ഞാൽ ആളുകൾ പോയത്. എന്തായാലും ചിലപ്പോ ചില ദിവസങ്ങൾ മാറ്റം വരും. അതെ, അപ്പൊ നമുക്ക് എന്താ വെച്ചാല് വന്നു കഴിഞ്ഞാല് നമുക്ക് ചിലപ്പോ അപ്പൊ തന്നെ വണ്ടി വേണമെങ്കിൽ നാളെ തന്നെ വേണമെന്നുള്ള കിട്ടൂല. ഒന്ന് വിളിച്ച് ഇപ്പത്തെ സാഹചര്യത്തിൽ എന്ന് വെച്ചാല് കേരളത്തിൽ ഇപ്പൊ ഒരു യൂണിയൻ ആണ് അല്ലെ. ഫുള്ള് മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് ഭയങ്കര സെറ്റപ്പാണ്. ഇവിടെ വണ്ടില്ലെങ്കിൽ അവിടുന്ന് കൊണ്ടുവരണം, അവിടെ വണ്ടില്ലെങ്കിൽ ഇവിടുന്ന് കൊണ്ടുവരണം, അങ്ങനത്തെ ഒരു ടൈമിലാണ് ഇപ്പൊ ഉള്ളത്. ഏതായാലും മാനുവാക്കാന്റെ വിശ്വസ്തമായിട്ട് നമുക്ക് മേടിക്കാം. മാനുവാക്കാൻ 2 നമ്പർ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറുമായി ബന്ധപ്പെടുക. മാക്സിമം ആളുകളിലേക്ക് വിവരം കൊടുക്കുക. കാരണം ആളുകൾ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു വണ്ടി കിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷോപ്പ് കണ്ടെങ്കിൽ വിചാരിക്കുന്ന ആളുകൾ കുറേ ഉണ്ടാകും. അപ്പൊ ആളുകൾക്ക് മാക്സിമം സംസാരം കേട്ടപ്പോഴേ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ നമ്മുടെ മലപ്പുറം നമ്മുടെ കരുവാരുണ്ട് ഭാഷ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് അറിയാം. പക്ഷെ എനിക്ക് കേട്ടപ്പോ ചെറിയ മാറ്റം തോന്നി. അപ്പൊ ഇവിടെ ഒരു നിങ്ങളിപ്പോ എവിടെ സ്ഥലം എവിടെ ചെറുക്കുന്നത്? വയനാട്. കാരണം നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോ ഞാൻ ശ്രദ്ധിച്ചു. കാരണം ഞങ്ങൾ ഇവിടുത്തെ സംസാര ശൈലി ഒന്നല്ല. കുടുംബക്കാരനാണ് ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ നിങ്ങള് ജ്യേഷ്ഠനായിട്ട് വരുവേ. അപ്പൊ ഇതിനായിട്ട് ഉദ്ഘാടന ചടങ്ങിനായിട്ട് പോകുന്നു. അതെ അതെ. എന്താ പേര്? അലി. അലി, ഇതൊക്കെ ആരാ? ഇത് ഭാര്യ. മക്കള് രണ്ടാട്. അത് എന്റെ മകൻ. എന്താ നമ്മളവിടുത്തെ കാലാവസ്ഥ? അതുപോലെ നമ്മളെ ഈ ഒരു ബിസിനസ്സരമായിട്ട് കടയായിട്ട് ഷോപ്പായിട്ട് എന്താ പറയണേ? ഭയങ്കര ചൂട്. ചൂട്. അതോക്കെ. ഈ ഷോപ്പിനെ കുറിച്ച് എന്താ പറയാല്ലേ? ഉഷാറായിക്കോളൂ. പേര്? പേര് റഷീദ്. റഷീദ്, എന്താ പരിപാടി? പരിപാടി ട്രാൻസ്പോർട്ടിങ് ആണ്. ലോറി ട്രാൻസ്പോർട്ടിങ്. ഗുഡ്സ്. ഗുഡ്സ് വീഡിയോ കാണുന്ന ആളുകളോട് പറയാനുള്ളത്? പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം നല്ലൊരു സ്ഥലത്താണ് ഇതിന്റെ ഷോപ്പ് ഉള്ളത്. പിന്നെ ഇവിടെയൊക്കെ ഈ കച്ചവട മേഖലയാണല്ലോ. കാർ കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു മേഖലയാകുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് മൂപ്പരിക്ക് വീടിൻ്റെ അടുത്താണ്. അതെ. അങ്ങനെ സൗകര്യമുണ്ട്. പിന്നെ എല്ലാ നിലക്കും ഒരു നല്ല നിലയിലാണ് ഉള്ളത് ആണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇനി ഇമ്മച്ചിക്ക് എന്താ പറയാല്ലേ? ഒന്നും പറയാനല്ലോ. എന്തായാലും ഉഷാറായിട്ട് കട മുന്നോട്ട് പോകണം. മുന്നോട്ട് പോകണം. കൂടുതൽ കൂടുതലായിട്ട് വരട്ടെ. എപ്പോഴും വരവുണ്ട് ഇങ്ങോട്ട്? ഞങ്ങള് ഫസ്റ്റ് ആണ് വരുന്നത്. എന്താ പേര്? പേരെന്താ? ഫവാസ്. എത്ര പഠിക്കണ? 4. ഓക്കെ. അന്റെ പേരെന്താ? ആരെ മൂക്കുമ്മ കടിച്ച്? മൂക്കത്താരെ കടിച്ച്? വീണതാ? ഭയങ്കര പരിക്കാണല്ലേ. അപ്പൊ ഏതായാലും അവരുടെ ഒരു കുടുംബക്കാരുമായിട്ടാണ് ഞാനൊന്ന് ഇതില് പങ്കുവെച്ചത്. കാരണം ഈ സംസാര ശൈലി എനിക്കതൊക്കെ കേട്ടാ പെട്ടെന്നറിയാം. കാരണം നമ്മൾ തേനി പച്ചമലകളായതുകൊണ്ട്